അവകാശ സംരക്ഷണ യാത്ര നടത്തിയപ്പോ മീനങ്ങാടിയിൽ നിന്നും പ്രിയമുള്ളവരെ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ ഞാൻ കേട്ട വാക്കാണ് ഡോക്ടേഴ്സിന്റെ വായിൽ നിന്ന് തിരുമേനി ഇനി റെസ്റ്റ് ചെയ്യണം, കാരണം ഏറെ ക്ഷീണിതനാണ്. ഒരാഴ്ചയെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റായി ഡോക്ടർ പറയുന്നതിന് ഞാൻ സാക്ഷ്യമായിരുന്നു. അവകാശ സംരക്ഷണ യാത്ര കോഴിക്കോട് അടുത്തെത്തിയപ്പോ ദേഹാസ്വസ്ഥം വന്ന് തിരുമേനി ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോ അവിടെ കാണാൻ ചെന്നപ്പോ പറഞ്ഞതാണ് ഒരാഴ്ച എങ്കിലും റെസ്റ്റ്. പ്രിയമുള്ളവരെ, കോട്ടത്ത് എത്തുന്നതിന് മുമ്പ് തിരുമേനി ആ ഡോക്ടറുടെ വാക്കുകൾ കേൾക്കാതെ ഏറ്റുമാറിയിൽ നിന്നും കോട്ടയം പട്ടണത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും തന്റെ അനാരോഗ്യം അവഗണിച്ചുകൊണ്ട് യാത്ര ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ദിവസങ്ങളോളവും സൂര്യന്റെ താപം തന്നെ നോക്കാതെ തന്റെ ശരീരത്തിന്റെ ആരോഗ്യം നൽകാതെ ഈ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു പുണ്യശ്ലോകനായ സക്കറിയാസ് മാർ പോളികാർപ്പസ് തിരുമേനി. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയമുള്ളവരെയും, തിരുമേനി നമ്മുടെ ഹൃദയങ്ങളിലൊക്കെയും ജീവിക്കുകയാണ്. തിരുമേനിയുടെ കുർബാനകൾ, ആരാധനകൾ ഇന്ന് നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോൾ നമ്മൾക്ക് കൊടുക്കുവാൻ സാധിക്കാത്തത് പ്രിയമുള്ളവരെ, മരണശേഷമെങ്കിലും ഞാനും നിങ്ങളെ കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. ഇന്നും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാത്ത സമാധാനമെങ്കിലും ഇനിയെങ്കിലും കൊടുക്കുവാൻ ഞാനായിട്ട് തിരുമേനിയുടെ മനസ്സിനെ ഇനി ബുദ്ധിമുട്ടിക്കരുത്. ഈ ഇടവകക്കാരനായിട്ട് തിരുമേനിയുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കരുത്. കുടുംബക്കാരനായി നിങ്ങൾ തിരുമേനിയുടെ മനസ്സിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. കാരണം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ കൊടുക്കാത്ത സമാധാനമെങ്കിലും ഞാനും നിങ്ങളും ഇനിയെങ്കിലും കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ത്യജിച്ചുകൊണ്ട് കുരിശെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരുവാൻ. ഈ പൗരോഹിത്യ ജീവിതം അത് കുരിശുകൾ നിറഞ്ഞതാണ്. ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടു കൂടിയാണ് വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടത്. ഒരിക്കലും സമാധാനമില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ പുരോഹിതനും അതിനു വേണ്ടി തയ്യാറായത്. ആ പുരോഹിതന് വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമാണ്. ഓരോ വിശുദ്ധ ആരാധനകൾ അർപ്പിച്ചു തീരുമ്പോഴും പുരോഹിതൻ പറയും, ബലഹീനനായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ പുരോഹിതൻ, അവൻ സ്വർഗതുല്യനല്ല, അവൻ മലാഖയല്ല, മണ്ണിൽ നിന്നും മണ്ണിന്റെ മണമുള്ള, മണ്ണിന്റെ നിറമുള്ള, മണ്ണിന്റെ രുചിയുള്ള വ്യക്തിത്വമാണ്. ബലഹീനതകളേറെയുണ്ട്. ആ ബലഹീനതകൾ കുറവ് വരാതിരി തികവുള്ളതാകുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഇനി കുറ്റപ്പെടുത്തലുകളല്ല പ്രിയമുള്ളവരെ വേണ്ടത്. എന്തെങ്കിലും ഞങ്ങളിൽ കുറവുകൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാകണം ദൈവത്തിന്റെ ജനം. അതുകൊണ്ട് പുണ്യശ്ലോകനായ സക്കറിയാസ് മാർ പോളികാർപ്പസ് തിരുമേനി സ്വർഗീയമായ ആരാധനയിൽ ഇന്ന് അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അവിടെ ആരാധന നടത്തുമ്പോൾ ഇനിയെങ്കിലും തന്റെ ജനത്തെ ഓർത്ത് ദുഃഖിക്കുവാനിടയാകരുത്. അത് കുടുംബക്കാരനാണെങ്കിൽ, അത് ഇടവകക്കാരനാണെങ്കിൽ, അത് ഞാനാണെങ്കിൽ, അത് വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും അതിന് വശം വതരാകരുത്. പ്രിയമുള്ളവരെ, സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമാണ് ഞങ്ങളുടേത്. ഞങ്ങൾ ഉപേക്ഷിച്ചത് ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സ്വന്തത്തെ, ഞങ്ങളുടെ സമ്പത്തിന്, ഞങ്ങളുടെ എല്ലാ നിക്ഷേപങ്ങളും ഉപേക്ഷിച്ച് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടവരാണ്. ഇനി ഞങ്ങളെ ആവശ്യമുള്ളത് ദൈവത്തിനാണ്, ഈ ജനത്തിനാണ്. ഒരു വ്യക്തിക്കല്ല, ഒരു സമൂഹത്തിനല്ല, പൊതുവായി ദൈവത്തിന്റെയും സമൂഹത്തിന്റെയും മധ്യത്തിൽ മധ്യസ്ഥനായി. അതുകൊണ്ട് നമുക്ക് ഇനിയെങ്കിലും പുണ്യശ്ലോകനായ സക്കറിയാസ് മാർ പോളികാർപ്പസ് തിരുമേനി അത് ജീവിക്കുന്നത് കുറിച്ചി ഇടവകയുടെ മനസ്സുകളിൽ മാത്രമല്ല. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, സക്കറിയാസ് മാർ പോളികാർപ്പസ് തിരുമേനി ജീവിക്കുന്നത് കുറിച്ചി ഇടവകയുടെ ജനങ്ങളുടെ മധ്യത്തിൽ മാത്രമല്ല, ഹൃദയത്തിൽ മാത്രമല്ല, തിരുമേനിയുടെ കുടുംബ അംഗങ്ങളുടെ ഹൃദയങ്ങളിൽ മാത്രമല്ല, മലങ്കര സഭയുടെ അംഗങ്ങളോ അംഗങ്ങളോ
ജനങ്ങളുടെ ഹൃദയത്തിലാണ് തിരുമേനിയുടെ സ്ഥാനം. ജനങ്ങളും മലങ്കരിയുടെ മക്കളും മാത്രമല്ല, തിരുമേനിയെ സ്നേഹിച്ച, തിരുമേനി പഠിപ്പിച്ച, തിരുമേനി ഇടപെട്ട ആ മനസ്സുകളിലെല്ലാമാണ് തിരുമേനിയുടെ സ്ഥാനം. ആ ഹൃദയങ്ങളിലാണ് തിരുമേനിയുടെ സ്ഥാനം. അത് ഞാനായിക്കൊണ്ട്, നിങ്ങളായിക്കൊണ്ട് ആ സ്ഥാനത്തെ, ആ ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങി വെക്കുവാൻ, ഇറങ്ങിപ്പോകുവാൻ ആരും അനുവദിക്കരുത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് തിരുമേനിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായും തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് ബോധ്യമുണ്ട്. പ്രിയമുള്ളവരെ, ഞങ്ങൾ മൂന്ന് പേര് ഒരേ സമയം അഭിയുന്ദനായ യൂലിയോസ് തിരുമേനിയും ഞാനും പുണ്യശ്ലോകനായ പോളികാർപ്പസ് തിരുമേനിയും ഒരു ദിവസമാണ് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടത്. അതിൽ പോളികാർപ്പസ് തിരുമേനിയുടെ സ്ഥാനം ഏറെ ശ്രേഷ്ഠമായിരുന്നു. ആരാധനകൾ, ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിശുദ്ധ കുർബാനകൾ, ഏറ്റവും കുറവുള്ളവൻ ഞാൻ മാത്രമാണ്. യൂലിയോസ് തിരുമേനി ഏറെ ശ്രേഷ്ഠമായി സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളെ ഒക്കെ ഉയർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് തീർച്ചയുണ്ട് തിരുമേനിയുടെ മധ്യസ്ഥത ഞങ്ങളുടെ മഹാപൗരോഹിത്യത്തിനും ഒരു പ്രചോദനമാകും. അദ്ദേഹത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾക്ക് തീർച്ചയായും ശക്തിയാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പുണ്യ ആത്മാവിന്റെ മുമ്പിൽ ആദരാഞ്ജലികൾ, പ്രാർത്ഥനകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.